നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ സിനിമകൾ നോക്കിയാൽ നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആർട്ടിക്കിൾ 15 അല്ലേ. ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ തീർച്ചയായും കാണണം. ഇപ്പോൾ പറയാൻ കാരണം, ആർട്ടിക്കിൾ 15 ശേഷം അനുഭവ് സിൻഹയും ആയുഷ്മാൻ ഖുറാനയും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് അനേകം ഇത്തരം കാണാൻ പ്രേരിപ്പിച്ച ആദ്യത്തെ ഘടകം എന്നത്. ചിത്രം തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെയും കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ OTT റിലീസായി നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ലഭ്യമാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ടൈഗർ സംഘം, അദ്ദേഹവുമായി സമാധാന ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെടുന്ന അമൻ, അദ്ദേഹം അവിടെ എത്തുകയും ജോഷ എന്ന പേരിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ജോൺസൺ എന്ന പേര് അമൻ കേൾക്കുന്നതും അതിനെക്കുറിച്ചുള്ള അന്വേഷണവും തുടങ്ങുന്നത്. തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമോ, അതിൽ അയാൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇനി എന്തൊക്കെ ആയിരിക്കാം, അതിനെ എങ്ങനെ തരണം ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങൾ കൂടെ മുന്നോട്ട് വെച്ചാണ് അനേക് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആ ഒരു ഇടത്തെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും വിശാലമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള സംവിധായകൻ്റെ വലിയ ശ്രമങ്ങൾ കൂടെ സിനിമയിൽ കാണാവുന്നതാണ്. ബോക്സറായ ഒരു കഥാപാത്രം, അവിടെയുള്ള കൗമാരക്കാരനായ ഒരു കഥാപാത്രം എന്നിവരിലൂടെയാണ് ആ നാടിനെയും അവരുടെ ജീവിതത്തെയും കുറിച്ച് സിനിമ വിശദമായി നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും പറഞ്ഞത് വെച്ച് ശക്തമായൊരു വിഷയമാണ് ഈ ചിത്രം പറയാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. ആ ശ്രമം കൈയടിക്കേണ്ടത് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ ഇടത്തെയും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടത് തന്നെയാണ്. ആയുഷ്മാൻ ഖുറാന അടക്കം പ്രധാന അഭിനേതാക്കളെല്ലാം അവരുടെ വേഷങ്ങൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയതും. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണവും മികച്ചതായിട്ടാണ് അനുഭവപ്പെട്ടത്. ഒരു ലൈവ് ഫീൽ നൽകി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പശ്ചാത്തല സംഗീതം, ശബ്ദമിശ്രണം എന്നിവയും നന്നായി തന്നെ അനുഭവപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ശക്തമാവാതെ പോകുന്ന തിരക്കഥയും അവതരണവും തന്നെയാണ് ചിത്രം നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. പറയുന്ന കാര്യങ്ങളൊക്കെ ശക്തമാണ്, പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കത്തിൽ ആ സ്പേസിലേക്ക് കയറുമ്പോൾ തോന്നുന്ന ഒരു താല്പര്യം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുമില്ല. എന്നുവെച്ച് സിനിമ മോശം എന്ന അഭിപ്രായമില്ല, വിഷയം ചർച്ച ചെയ്യാൻ എന്നതിനും അപ്പുറം ഒരു ഇമ്പാക്റ്റ് നൽകി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതിൽ ചിത്രം താഴോട്ടാണ് എന്നാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.